അസാമലൈക്കും റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം പർഡ്യൂ സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടിയ പ്രഗത്ഭ ഗണിത വിശാരദൻ ജെഫ്രി ലാങ് അമേരിക്കയിലെ ക്യാൻസാസ് സർവകലാശാലയിലെ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു നേരത്തെ ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അദ്ദേഹം പിന്നീട് പതുക്കെ കറ തീർന്ന ഒരു നിരീശ്വരവാദിയായി തീർന്നു റോമൻ കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചതെങ്കിലും പതിനാറാം വയസ്സിൽ തന്നെ നിരീശ്വര ചിന്ത അദ്ദേഹത്തെ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു ആവശ്യത്തിന് യുക്തി ഉപയോഗിക്കാത്തവരായ നിരീശ്വരവാദികൾ വിശ്വാസികളെ കുഴക്കാനായി സാധാരണ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ജഫ്രി ലാങ്ങിനെയും അലട്ടിയിരുന്നത് ദൈവം കാരുണ്യവാനാണെങ്കിൽ ഭൂമിയിൽ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടായി എന്തുകൊണ്ട് ദൈവം എല്ലാവരെയും സ്വർഗത്തിലാക്കുന്നില്ല എന്നൊക്കെ ജഫ്രിയും യൗവനകാലത്ത് പള്ളിയിലച്ചന്മാരോട് ചോദിച്ചു നടന്നു സാൻ ഫ്രാൻസിസ്കോ സർവകലാശാലയിൽ അധ്യാപകനായിരിക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഏതാനും മുസ്ലിം വിദ്യാർത്ഥികളുമായി തുടർച്ചയായി ചില സൗഹൃദ സംഭാഷണങ്ങൾ നടക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറുകയായിരുന്നു ഒരു വിദ്യാർത്ഥി ഖുർആൻ പരിഭാഷയും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഏതാനും പുസ്തകങ്ങളും ലാങ്ങിന് സമ്മാനിച്ചു അന്നു രാത്രി തന്നെ ഖുർആൻ വായന തുടങ്ങിയതായി ലാങ് പറയുന്നുണ്ട് ഖുർആാനിലെ ഓരോ വചനവും അഭൗമമായ തേജസ് പ്രസരിപ്പിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് ആ ആദ്യത്തെ ഖുർആൻ വായനയെക്കുറിച്ച് ലാങ് പിന്നീട് വിവരിച്ചത് മാസ്മരികമായ ഒരു ദിവ്യശക്തി തൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മതത്തോടും ഖുർആാനോടും മുസ്ലിങ്ങളോടും വെച്ചു പുലർത്തിയിരുന്ന കാഴ്ചപ്പാടുകൾ പലതും തിരുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നീട് ഏതോ അലൗകികമായ പ്രേരണയാലെന്നോണം അദ്ദേഹം മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ കഴാലയം തേടി യാത്ര പുറപ്പെട്ടു പുതിയ ഉൾക്കാഴ്ചയുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം ഒരു പുസ്തകമെഴുതുകയുണ്ടായി ഈവൻ ഏഞ്ചൽസ് ആസ്ക് എ ജേണി ടു ഇസ്ലാം ഇൻ അമേരിക്ക മാലാഖമാർ പോലും ചോദിക്കുന്നു അമേരിക്കയിൽ ഇസ്ലാമിലേക്കൊരു യാത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇസ്ലാമിലേക്ക് മാറുന്നതിനുള്ള തടസ്സങ്ങൾ മുസ്ലിം എന്ന നിലയിലുള്ള തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹം ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ എല്ലാ കാലത്തും ജഫ്രി ലാങ്ങിനെ പോലെ അനേകായിരം പേരുടെ ആത്മീയമായ തേട്ടങ്ങളെ ഇസ്ലാം ഏറ്റവും നന്നായി പരിഗണിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ വശീകരണ ശക്തിക്ക് ഒരിക്കലും കാലം മങ്ങലേൽപ്പിച്ചിട്ടില്ല ഇനിയും അത് അങ്ങനെ തന്നെ തുടരും ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി